അമൽ ഇന്ന് വരത്തില്ലടാ. അവന്റെ വീട്ടിൽ തന്നെ ഏതാനും പാർട്ടി ഉണ്ടെന്ന് കേട്ടെ. അവൻ വരുന്നു തോന്നുന്നു. ഓ, ഇനിയിപ്പോ നിന്നെ എപ്പോ കാണാൻ? ഓ, ഇവിടെ നിന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ എന്റെ രക്ഷപ്പെടാൻ ഞാൻ നോക്കുന്നു. ചിക്കൻ കറി എവിടെ ഇരിക്കണേ? എന്റെ പൊന്നു ഷിയാസ് അത് ഓവന്റെ അടുത്തിരുന്നു എടുത്ത് തിന്നു. ഞാൻ പറയാം. അവിടെ വിമിനെ സാധനം തരുന്നത് പറയണ്ടടാ. ഞാൻ ആ പ്രമാനെ വിളിച്ച് പറയാം. ഓക്കെ, ആ പോയി പറ. വാ. സിദ്ധാർത്ഥ, സുഖമാണ്? സിദ്ധാർത്ഥ്, എനിക്ക് വേണ്ട വേണ്ട കടയടക്കാനുള്ള. എടാ, എന്നാ ഞാൻ ഇറങ്ങിയേക്കുവാ. ആ ശരിയാണ്. എടാ വിമലേ, എടാ എണീക്കടാ. എടാ നാളെ പോകണ്ടോ? അല്ലടാ, എനിക്ക് അറിയാളിയ. എന്നാടാ വിമലേ, കുപ്പി ഇരിപ്പുണ്ട്. എന്തിനാ ഇനി കുപ്പിയൊക്കെ? ദേ ഇപ്പൊ തന്നെ അവൻ അടിച്ചോഫാ. പാർട്ടി ഇന്ന് എടുത്തോണ്ട് പോകുന്ന കുപ്പി. പോടാ. ഓ ശരി. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഓ ചോദിക്കടാ. നിനക്ക് നോയൽ എന്ന് പറഞ്ഞ ഒരുത്തന്നെ അറിയാമോ? നോയലോ? ഏത് നോയൽ? ഒന്നുമില്ല. എന്തായാലും നീ പോയി കിടന്നുറങ്ങ്, നാളെ രാവിലെ പോവാനുള്ള അല്ലേ? അതൊക്കെ പോവാണോ? എണീക്കടേ. എടാ സിദ്ധാർത്ഥിന് എന്താണ്ട് ഓർമ്മ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്നലെ പാർട്ടിക്കിടയ്ക്ക് പോലും അവൻ നോയൽ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ എന്തൊക്കെ ഓർമ്മ തിരിച്ചു വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ല, ഞാൻ ഇന്നലെ എന്നോട് എല്ലാ കാര്യം പറഞ്ഞല്ലോടാ. എനിക്ക് വിസ വന്നു. വിമലിന്റെ ജോലി സ്ഥലത്തോട്ട് തന്നെയാണ് ഞാനും പോകുന്നത്. ഇനി ഇവിടെ നിൽക്കണമെന്ന് തന്നെയാ അഭിനവും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പോവാടാ. എടാ എല്ലാ കാര്യം നോക്കണടാ. സിദ്ധാർത്ഥിനെ ഞാൻ അഭിനവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സിദ്ധാർത്ഥ് അല്ലേ? ഇരിക്കെ. അഭി, ഇവനെല്ലാം അറിയാൻ സമയമായി. എന്നാ പറയാ അങ്ങോട്ട്. സിദ്ധാർത്ഥേ, നീ അറിയാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാൻ തുടങ്ങാം. ഓക്കെ സിദ്ധാർത്ഥേ, നമ്മളെല്ലാം ഒന്നിച്ച് പഠിച്ച ആൾക്കാരാ. നിനക്കൊരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചു. നിൻ്റെ തലയ്ക്കൊരു പരിക്ക്. അതിനുശേഷം നിനക്ക് ഓർമ്മയില്ലടാ. എല്ലാം ഞാൻ പറയാം. പരിക്കോ? എന്ത് പരിക്ക്? നീ കാര്യം പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കോളേജിലൊരു ഫുഡ് ചാരിറ്റി എക്സിബിഷൻ അവിടുന്ന് തുടങ്ങിയതല്ല, പക്ഷേ അവിടുന്ന് എല്ലാം കഴിഞ്ഞത്. ആ ചാരിറ്റി ഫുഡ് എക്സിബിഷന് നമുക്കാ പ്രൈസ് കിട്ടിയത്. പക്ഷേ ചിലവന്മാർ നമുക്ക് എതിരായിരുന്നു. അവന്മാരെല്ലാത്തിനും കാരണം. പക്ഷേ അന്നാണ് നോയൽ ലൈനിനെ അവന് നഷ്ടപ്പെട്ടത്. പിന്നെ അന്ന് വേറെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നോയലിന് ഭയങ്കര കാര്യമായിരുന്നു നമ്മളെ. പക്ഷേ അതുപോലെ തന്നെ അവൻ്റെ അനിയനും അവന് വലുതായിരുന്നു. ആ എക്സിബിഷൻ കാരണമാണ് അവൻ അവൻ്റെ അനിയനെ നഷ്ടപ്പെട്ടത്. ആടാ, എനിക്കാണിപ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അവന്മാരാണെ ആ എക്സിബിഷന് ജയിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് അതേ ആ സിദ്ധാർത്ഥം എന്ന് പറയുന്നവനാണ് എൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് തോന്നും. എനിക്കാണെ ഭ്രാന്ത് പിടിച്ചിട്ടും വയ്യ. എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ഡേയ്, ജയിച്ചില്ലേ? എന്നൊരു കോഴിയെടുത്ത് ഗ്രില്ലടിച്ചാലോ? ആ എന്തായാലും സെറ്റ് ചെയ്യാൻ നോക്കാം. എടാ ഞാൻ വിളിക്കാവേ. ടാ നിക്കടാ.
കപ്പ് കിട്ടിയെന്നും പറഞ്ഞ് നീ ഒന്നും ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമില്ല. നിന്റെ ഒക്കെ മറ്റേ നോയലുണ്ടല്ലോ, അവനെ ഞാൻ കാണുന്നുണ്ട്. ഇവന് ഭ്രാന്ത്, നമുക്ക് പോവാം ഹോസ്റ്റലിൽ കയറാനുള്ളത്. സെബാസ്റ്റ്യ, ഇതൊരു വിഷയാക്കണ്ട, ഇതങ്ങ് വിട്ടേര്. കോളേജ് തീരാ ഇനി ദിവസം ഉണ്ടല്ലോ, നിന്നെയൊക്കെ എടുത്തോടാ കോപ്പേ. ഹലോ വിമലേ, നോനെന്നെ വിളിച്ചായിരുന്നു. സിദ്ധാർത്ഥിന്റെ തലക്കാരും അടിച്ചെന്ന് ഞാൻ കേട്ടത്. നമ്മൾ വരുന്ന വഴിക്ക് അവനെ നോയൽ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. എടാ, നോയൽ ഇവിടെ കൊച്ചിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഹോസ്പിറ്റലാണോ അതോ കോളേജിലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഹൗസ് ഓണറാണ് ചോദിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എനിക്കെന്താ പറയണ്ടേന്ന് അറിയത്തില്ല. നീ ഒന്ന് പെട്ടെന്ന് വരാവോ? ഹലോ ഹലോ അഭിനവ്, കേൾക്കത്തില്ലേ? ഹലോ. അന്ന് വൈകുന്നേരമാണ് ദേ ഇരിക്കുന്ന മിലന് നോയലിന് കിട്ടിയത്. അന്ന് തൊട്ടാ മിലനെല്ലാം തുടങ്ങി വെച്ചത്. എടാ സിദ്ധാർത്ഥ വല്ലതും പറ്റുമോ? എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ലടാ, അതിനെ കുറിച്ച് ആലോചിക്കുന്നു വേണ്ട, വിട്ടേക്ക്. എടാ മെർലിനല്ലേ പോകുന്നേ, എന്റെ കാര്യം ചോദിക്കണ്ടേ? നോക്കാം വാ. ഇവന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ, നീ എന്നാ മറുപടി ഒന്നും പറയാത്തെ? എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. മര്യാദയ്ക്ക് എനിക്കൊരു ആൻസർ വേണം നാളെ. എന്തോ നടിയ ചുമ്മാ. ഹലോ ചേട്ടാ, എവിടെയാ? വീട്ടിലാണോ? അന്ന് എന്നെ രണ്ടുപേര് ശല്യം ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലായിരുന്നു? അവരിന്ന് എന്റെ ബാഗിൽ കയറി പിടിച്ച് ചോദിക്കാൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചോദിച്ചില്ല. പറമ്പിപ്പണിയോ? ഞാൻ അപ്പനോട് പറഞ്ഞോളാം. ചേട്ടനെങ്കി വാ. ആ പെട്ടെന്ന് വാ. എന്തുവാ കാര്യം? അപ്പം കിടന്ന് അവിടെ കിടന്ന് ചാടുക, അവന്മാരെ അവിടെ നിൽക്കുക. ആ വളവിന്റെ അപ്പുറം അവന്മാരെ നിൽപ്പുണ്ട്, പിന്നെ തല്ലൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്നാ നീ ഒരു കാര്യം ചെയ്, നീ വീട്ടിലോട്ട് നോക്കും, അപ്പനോട് പറഞ്ഞാൽ മതി, ഞാൻ താമസിച്ചാ വരത്തോളൂ. എടാ നിനക്ക് എന്തിന്റെ കേടായിരുന്നു? അവന്റെ തലയൊക്കെ അടിച്ചു പൊളിച്ചോ? നീ പെട്ടെന്ന് ഹോസ്റ്റലിലോട്ട് വന്നേ, ഞാൻ ഇവിടെ കാണാം. ഇത്ര നേരം വിഷ്ണുവിന്റെ അടുത്തായിരുന്നു, അവനാണ് ഇപ്പൊ എന്നെ വീട്ടിലോട്ട് വിളിച്ചത്. പോയിട്ട് വന്നാ മതിയോ? നീ അങ്ങോട്ടൊന്നും പോകണ്ട, നീ ഇങ്ങോട്ട് വാ. ഞാൻ വരാടാ. ആരാ? എന്താ? ഞാനാരാന്ന് നിനക്ക് വഴിയെ പറഞ്ഞാലാ. നീ നിക്ക്. നീ എന്റെ പെങ്ങളെ ശല്യപ്പെടുത്തുന്ന അറിഞ്ഞല്ലോടാ. ഞാൻ ഒന്ന് മാറടോ. പിന്നെ മിലന്റെ കാര്യം പറഞ്ഞ എടാ ബി, ബാക്കി ഞാൻ പറയാം. അന്ന് എന്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് സംഭവിച്ചത്. അന്ന് ആ ആക്സിഡൻറ്റിൽ വിമലും നോയലും മാത്രമാണ് രക്ഷപ്പെട്ടത്. പക്ഷേ നോയലിന് അവൻ്റെ അനിയനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ അന്ന് എൻ്റെ പെങ്ങളെ ശല്യപ്പെടുത്തിയവനെ വെറുതെ വിടാനും എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിലും അവൻ ചാവേണ്ടത് തന്നെയായിരുന്നു. ഇപ്പം നിങ്ങളെല്ലാവരെയും ഞാനിവിടെ വിളിച്ചു വരുത്തിയത് നോയൽ പറഞ്ഞിട്ടാണ്. അവൻ എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്, അത് ഞാൻ ഇവിടുന്ന് ചെയ്ത് തീർത്തിട്ടേ പോകത്തുള്ളൂ. അല്ല, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അന്ന് എൻ്റെ തലക്കെട്ട് കുപ്പികൊണ്ടടിച്ച സെബാസ്റ്റ്യൻ എന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം തീർക്കേണ്ടത് അവനെ അന്ന് നോയൽ പറഞ്ഞിട്ടുണ്ട്. അതിന് തന്നെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്.
നോയൽ മറ്റേ സെബാസ്റ്റ്യനെ തീർക്കാൻ വെച്ച പ്ലാൻ എന്താ? അന്ന് ആ ആക്സിഡൻറ്റിൽ നീ അവരെ കൊണ്ടുവിട്ടപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞ നെൽവിന് ക്യാംഫറിൻ്റെ ഓവർഡോസ് ആയിരുന്നു. അതിനുശേഷം ഷിയാസ് എപ്പോഴും നോയലിന് ആ കർപ്പൂരത്തിൻ്റെ പാക്കറ്റൊക്കെ എന്തിനോ മേടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തിനാന്ന് അറിയത്തില്ല. കർപ്പൂരവോ? നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? എടാ, അതൊക്കെ പണ്ടത്തെ കാലത്ത് ആരൊക്കെ ഉണ്ടാക്കിയതാ, ഇപ്പം എന്തിനാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നേ? ഞാനൊരു പ്ലാൻ പറയാം, അതൊക്കെ മാത്രം നീ കേട്ടാൽ മതി. സിദ്ധാർത്ഥ് കേട്ടല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? എടാ, നോയിൽ മിക്കവാറും ജാവും കേട്ടോ. നമ്മുടെ പ്ലാൻ പോലെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. ഈ സമയം ഇപ്പം എന്തായാലും ശരിയല്ല. നീ ഇപ്പം എന്തായാലും ഇവിടെ നിൽക്കുകയും വേണ്ട. എന്തായാലും നീ ഇപ്പം അങ്ങ് വിട്ടോ, ഞാൻ വിളിക്കാം. ഫൈസലേ, എവിടാ? നല്ല മഴയുണ്ട്, പെട്ടെന്ന് വാ, ഞാനിവിടെ ഉണ്ട്. സിദ്ധാർത്ഥേ, ഈ കഥ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഇനി ആരാണ് ഞങ്ങൾ കൊല്ലണ്ടേ? നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നിനക്ക് നീ തന്നെയാണ് കിട്ടുന്നത്. നീ പറഞ്ഞിട്ടല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് വരാമോ? ഹലോ ഹലോ, അഭിനവ് കേൾക്കത്തില്ല. ഹലോ, നീ എന്നാ വന്നിട്ടുള്ള പുറത്താട്? നീ എന്നാ വന്നിട്ടാ കളിക്കുന്നത്? സെബാസ്റ്റ്യൻ, എൻഡ് ഓഫ് ദി ലൈൻ.